നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കഫത്തെ പുറന്തള്ളാനായിട്ടും ശ്വസനം സുഗമമാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ചുമ പരിഹരിക്കാനായിട്ടും ഒക്കെ പരമ്പരാഗതമായി ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്ന കുറച്ച് ഔഷധങ്ങളുടെ ഒരു കൂട്ടമുണ്ട്. ഒരു പൊടി, ഒരു ഔഷധ ചൂർണം നമുക്ക് വീട്ടിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാ സാധനങ്ങളും നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ചിലപ്പോഴെങ്ങാനും ഒന്നോ രണ്ടോ സാധനം നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുമായിരിക്കും. ബാക്കി എല്ലാതും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അത്രയും ഗുണം തരുന്ന ഒരു ചുമപ്പൊടിയാണ്. ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് എനിക്ക് തന്നിട്ടുള്ളതാണ്. ഞാൻ പേഴ്സണലിയും ഉപയോഗിച്ചിട്ട് നമ്മളെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ചുമപ്പൊടിയും കൂടിയാണ് കേട്ടോ ഇത്. ചുമപ്പൊടി എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ കാരണം നമ്മൾ എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കായതുകൊണ്ടാണ്. ഒരു ഔഷധ ചൂർണമാണ് കേട്ടോ, കുറെ ഔഷധങ്ങളുടെ ഒരു കൂട്ടാണ് ഈ ഒരു ചൂർണം. അപ്പോൾ ഞാൻ ചുമപ്പൊടി എന്ന് തന്നെ പറയുകയാണ്, കാരണം അങ്ങനെ പറയുമ്പോഴാണ് അതിനോട് കൂടുതലൊരു അടുപ്പം തോന്നുന്നത്. ഇപ്പോഴീ ഒരു കോവിഡിന്റെ ഒക്കെ സാഹചര്യത്തിലാണെങ്കിൽ ഈ കോവിഡ് രോഗം വന്ന് മാറിയതിന് ശേഷമായാലും പലരിലും കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണ് ചുമ, കഫക്കെട്ട്, ശ്വാസമുട്ടൽ, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് പേര് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പോൾ പലർക്കും പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചുമപ്പൊടിയാണ്. ഇതിനു മുന്നേ തന്നെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെല്ലാവരും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ യാത്രകളിലൊക്കെ നമ്മൾ കൂടെ കൊണ്ടുപോകാറുള്ള ഒരു സാധനമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്തായാലും രണ്ട് മൂന്ന് പാക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. നമ്മളെ വീട്ടിലെപ്പോഴും ഒരു സ്റ്റോക്ക് ഉണ്ടാകുന്ന സാധനമാണ്. അച്ഛൻ, അതായത് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് ഇതിൻ്റെ ഒരു കൂട്ട് എനിക്ക് ആദ്യമേ പറഞ്ഞു തന്നത്. മോനായാലും പനിയും ജലദോഷവും ഒക്കെ വരുമ്പോൾ ഞങ്ങൾ കൊടുക്കാറുള്ളതാണ്, നമുക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അത്രയും നല്ല റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്കും കൂടി എത്തിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, ഈ ചുമപ്പൊടിയിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് കാണാം. നമുക്ക് ആദ്യം വേണ്ടത് ഇതിലൊരു പ്രധാനപ്പെട്ട ചേരുവയാണിത്, ചുക്കാണ്. ചുക്ക് എന്താണെന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. ചുക്ക് എന്ന് പറഞ്ഞാൽ ഡ്രൈഡ് ജിഞ്ചറാണ് കേട്ടോ. ഇതിന് സംസ്കൃതത്തിൽ ശുണ്ഠി എന്ന് പറയും. നമ്മൾ ഇഞ്ചി ഉണങ്ങിയതാണിത്, നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അത് അച്ഛന് ചതച്ചിട്ട് ഇങ്ങനെ പാക്കറ്റിൽ പാക്കാക്കി തന്നിട്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ചതച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവകയായത് തന്നെ ഏറ്റവും കൂടുതൽ അളവിൽ നമ്മൾ എടുക്കുന്നത് ഈ ഒരു ചുക്കാണ് ഇതിലേക്ക്. ഇതൊരു 150 ഗ്രാം ആണ്. നമ്മൾ കുറച്ചധികം പൊടി ഉണ്ടാക്കി വയ്ക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഒരു 150 ഗ്രാം എടുത്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുരുമുളകാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുരുമുളക് ഉണങ്ങിയതുണ്ടാവും. അപ്പോൾ കുരുമുളക് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 75 ഗ്രാമാണ്. നമ്മൾ ചുക്ക് എടുത്തതിൻ്റെ നേരെ പകുതിയാണ് കുരുമുളക് എടുത്തിരിക്കുന്നത്. കുരുമുളക് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ ജീരകമാണ്. പ്രത്യേകം അനുശ്രദ്ധിക്കുക, ചെറിയ ജീരകമാണ് കേട്ടോ, മറ്റേ പെരുംജീരകമല്ല, ഈ ചെറിയ ജീരകം. ഇത് നമ്മൾ കുരുമുളക് എടുത്ത അതേ അളവിൽ തന്നെയാണ് എടുക്കേണ്ടത്. ഒരു 75 ഗ്രാമാണ് ഈ ഒരു ജീരകവും എടുക്കേണ്ടത്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഏലക്കയാണ്. ഏലക്ക നമുക്കിങ്ങനെ തൊണ്ടോടുകൂടി തന്നെ എടുക്കാം. ഒരു 10 ഗ്രാം ഏലക്കയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് തിപ്പലിയാണ്. തിപ്പലി നമുക്ക് എല്ലാ ആയുർവേദ മരുന്ന് കടകളുണ്ടാവുമല്ലോ, അങ്ങാടി കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ സംസ്കൃതത്തിൽ പിപ്പലി എന്ന് പറയും. ഇത് തൃക്കടുവിലൊന്നാണ്. നമ്മളപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾ. ഈ ചൂർണത്തിൽ ഞാനിപ്പോൾ തൃക്കടു ചൂർണം നമുക്ക് ആയുർവേദ കടകളിലൊക്കെ നമുക്ക് ഭയങ്കര എന്താണ് ഈ കഫം കുറയ്ക്കാനൊക്കെ ഭയങ്കര നല്ലൊരു ഔഷധമാണ് തൃക്കടു ചൂർണം. അപ്പോൾ ഈ തൃക്കടു ചൂർണത്തിൽ അടങ്ങിയിരിക്കുന്ന 3 ചേരുവകൾ, ചുക്ക്, തിപ്പലി, കുരുമുളക്, ഈ 3 സാധനങ്ങളും നമ്മുടെ ഈ ഒരു ചുമപ്പൊടിയിൽ ചേർന്നിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റു മരുന്നുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ചൂർണത്തിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ തിപ്പലി നമുക്കൊരു 10 ഗ്രാം വേണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ജാതിക്കയാണ്. ജാതിക്ക എല്ലാവർക്കും അറിയായിരിക്കും ജാതിക്ക എന്താണെന്നുള്ളത്. ഇത് നമ്മൾ ഇതിലേക്ക് 1-2 എണ്ണം മതി കേട്ടോ. അതിൽ കൂടുതൽ ഒട്ടും ഇതിലേക്ക് ആവശ്യമില്ല, 1 മതി ശരിക്കും. ഇനി ആവശ്യമുണ്ടെങ്കിൽ 2 എണ്ണം ചേർക്കാം, 2 എണ്ണം വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ജാതിക്ക കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ജാതിപത്രിയാണ് കേട്ടോ. ഇത് ജാതിക്കയുടെ ആ പുറത്തുള്ള ചുവപ്പ് കളറിലുള്ള ഒരു കോട്ടിങ്, ആ ഒരു കവറിങ് ആണിത്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ അത് ഈ ഒരു നിറത്തിലാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മാത്രം മതി, ഒരു 2-3 എണ്ണം, ഇങ്ങനെ ഒരു 2-3 എണ്ണം എടുത്താൽ മതിയായിരിക്കും. അതിൽ കൂടുതൽ ഒട്ടും ആവശ്യമില്ല.
ഇനി നമുക്ക് വേണ്ടത് കറുവപ്പട്ടയാണ്. ഒരു രണ്ടോ മൂന്നോ കഷ്ണം കറുവപ്പട്ടയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗ്രാമ്പൂ ആണ്. ഗ്രാമ്പൂന്ന് ചിലര് കരയാമ്പൂ എന്ന് പറയും തോന്നുന്നു. ക്ലോവ് ആണിത്. അപ്പൊ ഇതൊരു രണ്ടോ മൂന്നോ ഗ്രാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കൽക്കണ്ടമാണ്. കൽക്കണ്ടം ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ അവിടുന്ന് അച്ഛൻ പൊടിച്ചു തന്നു വിട്ടതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഈ ഒരു പാക്കറ്റിലാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു പാക്കറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യം വരുമ്പോൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നമുക്ക് കൽക്കണ്ടം വേണ്ടത് 500 ഗ്രാം കൽക്കണ്ടമാണ് ഈ പറഞ്ഞ ഒരു അളവിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കൽക്കണ്ടം അല്ലെങ്കിൽ പനം കൽക്കണ്ടം ചേർത്താലും വളരെ നല്ലതാണ് കേട്ടോ. ഇത് പനം കൽക്കണ്ടം കിട്ടുന്നുള്ളവർ അത് ചേർക്കാം, 500 ഗ്രാം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു കൽക്കണ്ടം ആണെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചെടുത്ത ചുമപ്പൊടിയാണിത്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഓൾറെഡി ഞാൻ കൊണ്ടുവന്നതാണിത്. നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ഉണ്ടാക്കി കാണിക്കാത്തത്. പ്രൊസീജിയർ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വെറുതെ ജസ്റ്റ് പൊടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ 3 പാക്കറ്റാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അവന് ആവശ്യം വരുമ്പോൾ ഇത് നാട്ടിൽ നിന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതിങ്ങനെ സീൽ ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് അത് കേടാകാതെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ചുമപ്പൊടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഈ ചേരുവകളെല്ലാം കൂടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ അളവിൽ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ആദ്യം ഒരു ഇടികളിലിട്ടൊന്ന് ചതച്ചതിന് ശേഷം മിക്സിയിലിടുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ മിക്സിയുടെ ബ്ലേഡ് കേടുവരാനായിട്ടൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഒന്ന് ചതച്ചിട്ടിടുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാൻ പറ്റും. 2-3 പാക്കറ്റ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാത്തത്. ഇത് നമുക്ക് എല്ലാ ദിവസവും 3 നേരം നമുക്ക് കഴിക്കാവുന്നതാണ്. ഓരോ ടീസ്പൂൺ വീതം നമുക്ക് കഴിക്കാം മുതിർന്നവർക്കാണെങ്കിൽ. കുട്ടികൾക്കാണെങ്കിൽ 1/2 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഒക്കെ വെച്ചിട്ട് തേനിൽ ചാലിച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ചാലിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് നല്ലൊരു ഗ്ലാസ് ബോട്ടിലൊക്കെ ഭദ്രമായിട്ട് വെള്ളമൊന്നും വീഴാതെ ഈർപ്പം തട്ടാതെയൊക്കെ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വേഗം ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേഗം 1 ടീസ്പൂൺ 2 ടീസ്പൂണൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ പെട്ടെന്ന് എല്ലാതും കൂടെ പെറുക്കി ഇടിച്ചെടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല, വേഗം ഇതെടുത്തിട്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ പാക്കറ്റ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ നല്ല വിൻ്ററിലേക്കാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ മോനൊക്കെ പെട്ടെന്ന് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടായപ്പോൾ ചുമ ജലദോഷമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് ക്വാറന്റൈനിൽ കഴിഞ്ഞ 1-10 ദിവസത്തേക്കൊക്കെ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചുമപ്പൊടിയാണിത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പ് നിങ്ങൾക്ക് തരുന്നത്. നന്നായിട്ട് കഫം കുറയ്ക്കാനായിട്ടും ശ്വാസം മുട്ടലുണ്ടെങ്കിൽ അത് കുറയാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ വിശപ്പില്ലായ്മ, രുചിയില്ലായ്മ ഇതൊക്കെ പരിഹരിക്കാനും വളരെ നല്ലൊരു ഔഷധമാണിത്. അപ്പോൾ ഈ ഒരു ഔഷധക്കൂട്ട് തയ്യാറാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരമായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാം. അപ്പോൾ ഇനി അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.